അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഉമ്മതി ഫി ഖംസൻ ലം ാഹിസ് എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ആർക്കും നൽകപ്പെടാത്ത അഞ്ച് വിഷയങ്ങൾ അല്ലാഹു എൻ്റെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് ഒരു നബിക്കും അള്ളാഹു അത് നൽകിയിട്ടില്ല അതിലൊന്നാമത്തേത് إذا كان أول ليلة من شهر رمضان نظر الله മായ റമലിൻ്റെ ആദ്യത്തെ രാത്രിയിൽ റമലാൻ ആരംഭിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ രാവിൽ അള്ളാഹു മനുഷ്യരിലേക്ക് മുക്മിനീങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ആരെയാണോ അള്ളാഹു റഹ്മത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് അവരെ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല എന്ന് മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലി വസ്ല്ലം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അതുകൊണ്ടാണ് മൻ റമലാൻ ആർക്കെങ്കിലും വന്നെത്തുകയും റമലാനിന് ആർക്കെങ്കിലും ലഭിക്കുകയും ചെയ്തിട്ട് ഒരാൾക്ക് അള്ളാഹു പാപമോചനം നൽകിയില്ല എങ്കിൽ അതായത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാതിരുന്നാൽ അല്ലത് കൊടുക്കില്ലല്ലോ അങ്ങനെ വരുമ്പോൾ റമലാനിൽ പാപമോചനം കിട്ടാത്ത അവസ്ഥ വരും അങ്ങനെ വരുന്നവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അവരെ ദൂരയാക്കട്ടെ എന്ന് ജിബിലിസ്ലാം ചെയ്തപ്പോൾ പുണ്യനിബിതങ്ങൾ പറഞ്ഞു ആമീൻ മദീനയുടെ മിമ്പറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് നിബിതങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിബിതങ്ങൾ പറഞ്ഞു ആമീൻ സുഹാബികൾ ചോദിച്ചു നബിയേ എന്തായിരുന്നു ആ അമീനിൻ്റെ പൊരുൾ ജുബലി അലഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു നിബിയേ നിബിതങ്ങൾ പറയാ നബിയേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങ് അമീൻ പറയണം മാതാപിതാക്കളിൽ രണ്ടുപേരെയോ ഒരാളെയോ ഒരു മനുഷ്യന് പരിചരിക്കാനും ഹിദമത്ത് ചെയ്യാനും അവസരമുണ്ടായിരിക്കെ സമയത്തവരെ നോക്കാനും പരിചരിക്കാനും അവസരമുണ്ടായിരിക്കെ അവരെ നോക്കിയാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്നിരിക്കെ മാതാപിതാക്കളെ നോക്കാതെ പരിചരിക്കാതെ മാറി നിന്ന് നരകം ലഭിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവരെപ്പോഴും ദൂരെയാവട്ടെ എന്ന് മഹാനായ ജുബിരിൽ അലഹി സ്ലാം അതിന് പിന്നെ പറഞ്ഞു ആമീൻ ആ പ്രാർത്ഥന റബ്ബേ നീ സ്വീകരിക്കണമേ ആമീൻ എന്ന വാക്കിന് അർത്ഥതാണ് അള്ളാഹു മസ്തജിബ് അള്ളാഹുവേ നീ ഉത്തരം നൽകണേ ആരായി പറയുന്നത് റസൂർ ഉള്ളാഹിതങ്ങൾ ആരാ ദ്വായുന്നത് ജിബിരി അലഹിസ്സലാം ഇത്രമേൽ മനോഹരമായ ഒരു പ്രാർത്ഥന ഇനി ലോകത്ത് നടക്കാനില്ല ആ പ്രാർത്ഥന നടന്നതോ വിശുദ്ധമായ അൽ മസ്ജിദുൻ നബവിയിൽ ഹബീബായ നബിയുടെ പള്ളിയിൽ പള്ളിയിലെവിടെ വിശുദ്ധമായ മിമ്പറിൽ ഹബീബ് കയറി നിൽക്കുന്ന മിമ്പറിനെ ഓരോ സ്റ്റെപ്പിലാണ് ഈ ദ്വ നടക്കുന്നത് മൂന്നാമത് പറഞ്ഞു നബിയെർദ്ഹു ഫലം യുസല് അലൈക്ക ഫാബുഅല്ലോ അങ്ങയുടെ പേര് ഒരാൾ കേൾക്കുകയും മുഹമ്മദ് എന്നോ സല്ലാഹു അലൈ വസ്ല്ലം റസൂലെന്നോ നബി എന്നോ കേൾക്കുകയും ചെയ്തിട്ട് അങ്ങയുടെ മേൽ സ്വലാത്തു ചൊല്ലാതിരിക്കുന്നവർക്ക് അള്ളാഹുറഹമ്മത്തിൽ നിന്ന് അകൽച്ച നൽകട്ടെ എന്ന് ജിബിരി അലഹിസ്ലാം ചെയ്തു നബി തങ്ങൾ ആമീൻ എന്ന് നബിയോട് പറയാൻ പറഞ്ഞു തങ്ങൾ പറഞ്ഞു ആമീൻ വളരെ പ്രധാനപ്പെട്ട വളരെ സ്വഹിഹായ ഹദീതാണിത് മൂന്ന് വിഷയങ്ങളൊന്ന് മാതാപിതാക്കളുടേതാണ് ഒന്ന് റമലാനാണ് ഒന്ന് ഹബീബിനോടുള്ള നമ്മുടെ ബന്ധമാണ് അവിടെ പറഞ്ഞത് മന്നതുറൊക്കെ ഒരാൾക്ക് ലഭിച്ചാൽ റമലാൻ മുപ്പത് നോമ്പെടുത്താൽ എന്നല്ല പറഞ്ഞത് റമലാൻ രാത്രി മുഴുവൻ നിസ്കരിച്ചാൽ എന്നിട്ട് പാപം പൊറുക്കപ്പെടുക അങ്ങനെയുമല്ല റമലാൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ അവസരമാണ് മൻ മൻഅതുറക്ക റമലാൻ റമലാൻ എത്തിയിട്ടുണ്ട് റമലാനിലാണ് നിലനിൽക്കുന്നത് എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയാതിരിക്കുകയും അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ിൻ്റെ ആദ്യത്തെ രാത്രിയിൽ അള്ളാഹു മുക്മിനീകളിലേക്ക് കരുണയുടെ നോട്ടം അല്ലാഹു നോക്കുന്നു അത്രേ ആ നോട്ടം അല്ലാഹു നമ്മിലേക്ക് നോക്കിയിട്ടുണ്ടാവണം അങ്ങനെ അള്ളാഹു ആക്കിത്തരട്ടെ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാഹു നമ്മളെ പുതിയട്ടെമൻ ഹ്മത്തിന്റെ നോട്ടമങ്ങാനും അള്ളാഹു ഒരാളിലേക്ക് നോക്കിയാൽ ഒരിക്കലും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല ഇതെന്റെ ഉമ്മത്തിന് മാത്രം അള്ളാഹു നൽകിയ മഹത്വമാണ് രണ്ടാമത്തേത്